ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നേക്കുന്നത്. നമുക്കൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ. ഒരു ചെറിയ ദം സെറ്റപ്പിലൊക്കെ ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഒത്തിരി വർത്തമാനം പറഞ്ഞ് സമയം കളയുന്നില്ല, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ മീൻ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ മീൻ ബിരിയാണിക്ക് വേണ്ടി നമുക്ക് ആദ്യം ഇവിടെ സവാള മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്, വലിയൊരു സവാള. അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ആദ്യം ഒന്ന് നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുത്തേക്കാം. എടുക്കണേ എണ്ണ ഒഴിച്ചൊന്ന് ചൂടായിട്ട് വന്നിട്ട് നമുക്ക് സവാള അങ്ങോട്ട് ഇട്ടേക്കാം. സവാള ഇട്ട് നമ്മളൊരു മീഡിയം തീയിൽ അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് വഴുക്കി എടുക്കണേ. ഞാൻ ഇതിനകത്ത് ശകലം എണ്ണയും ശക്കനം നെയ്യോട് ഒഴിച്ചിട്ടുണ്ട്. മീന് നമ്മളെടുത്തേക്കുന്ന ഇത് സാൽമണാണ്. അപ്പോൾ അത് ഞാൻ ഒരു ഇതൊരു ഏകദേശം ഒരു ഒന്നോ ഒന്നര കിലോ ഫിഷുണ്ട്. അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളതിന് ശകലം മഞ്ഞപ്പൊടി, ശക്കനം, കുരുമുളക് പൊടിയും പിന്നെ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് മാരിനേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊരു ഒരു മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് എടുക്കാം. ഒരു ശകലം നാരങ്ങ നീരും കൂടെ ഒഴിച്ചിട്ട് ഇത് മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. സാൽമൺ കിട്ടത്തിൽ നമുക്ക് കിങ് ഫിഷ് യൂസ് ചെയ്യാം. ഇത് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം, ഏകദേശം ഒരു മണിക്കൂർ വെക്കാം. ഇച്ചിരി കൂടുതൽ വെച്ചാൽ നല്ലത്, പക്ഷേ നമുക്കിപ്പോൾ ഒരു മണിക്കൂർ വെക്കാനുള്ള സമയമുണ്ട്. ഞാൻ ഇപ്പം റെഡിയാക്കി വെച്ചേക്കാണ്, ഈ ഫ്രിഡ്ജിൽ വെച്ചേക്കാം. ഉള്ളി ഏകദേശം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റി എടുത്ത് വെക്കണം. ഒത്തിരി അങ്ങ് ഇതാക്കണ്ട, കരിഞ്ഞിട്ടില്ല. അല്ല, ഒരു ചെറിയ ഒരു വഴന്ന് വന്നിട്ടുണ്ട് നല്ലതായിട്ട്. എന്നിട്ട് എടുത്ത് നമ്മുടെ ഫിഷ് ബിരിയാണിക്ക് വേണ്ടിയുള്ള വെജിറ്റബിൾസ് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് അതിനകത്ത് ഇടുന്നുണ്ട്. വേണമെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇന്ന് ഞാൻ അതിനകത്ത് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പം എല്ലാവർക്കും വേണമെങ്കിൽ അതൊക്കെ കഴിക്കാമല്ലോ. ഇത് ഫ്രോസൺ ആയിട്ട് മേടിക്കുന്ന വെജിറ്റബിൾസാണ്. ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ അത് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഞാൻ ഇന്ന് ഇവിടെ ഫ്രോസണായിട്ടാണ് മേടിച്ചേക്കുന്നത്. ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ കുഴിപ്പ് വെച്ചേക്കാണ് തണുപ്പൊന്ന് മാറാൻ വേണ്ടി. അപ്പോൾ അതും കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അരി നമ്മളിവിടെ വെള്ളത്തിലൊന്ന് കുഴുത്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമുക്കാൽ മണിക്കൂറായി കുഴുത്ത് വെച്ചിട്ട് മൂന്ന് ഗ്ലാസ്, വലിയ ഗ്ലാസ്സല്ല, നമ്മളിട്ട് മൂന്നര ഗ്ലാസ് വലിയ ഗ്ലാസ് അരി ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പം അതൊന്ന് ഇച്ചിരി നിറച്ച് വെള്ളത്തിലിട്ടിട്ട് അതൊന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ നമുക്ക് അതൊന്ന് കുതിർത്ത് വെക്കാം. വെജിറ്റബിൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സവാള വഴറ്റി അതേ എണ്ണയിൽ തന്നെ വെജിറ്റബിൾ, ഒരു ശകലം ഉപ്പ് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കണേ. നമ്മൾ വെജിറ്റബിൾ ഇതിനകത്തോട്ട് കോരി മാറ്റി വെക്കുവാണ്. ഒത്തിരി അങ്ങ് പിന്നെ ഇതാക്കിയിട്ടില്ല. ഒന്ന് വഴറ്റിയെടുത്ത് മീന് എണ്ണയിൽ തന്നെ ഇച്ചിരി കൂടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി പച്ചക്ക് ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ആയിരിക്കും ജസ്റ്റ് മീൻ നമുക്കൊന്ന് ചെറുതായിട്ട് രണ്ട് സൈഡും മൂപ്പിച്ചെടുക്കണം. ഓവൻ ഉണ്ടെങ്കിൽ ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ അടിച്ചുപോയായിരിക്കും. നമ്മൾ മീൻ ഫ്ലിപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഏകദേശം ഇത്രയും വന്നാൽ മതി. രണ്ട് മിനിറ്റ്, രണ്ടര മിനിറ്റ് മീഡിയം തീയിലെ. നമ്മുടെ ഒരു സെറ്റ് മീന് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത സെറ്റ് ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അതുകൂടെ ഒന്ന് റെഡി ആയിട്ട് വരുന്നുണ്ട്. ബിരിയാണിയുടെ ഏകദേശം ഒരു പകുതി സ്റ്റെപ്പ് വരെ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കിനി അരി ഒന്ന് സെറ്റാക്കി എടുക്കണം. അരിക്ക് വേണ്ടി നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഒരു മൂന്നാല് ഏലക്കായും രണ്ട് മൂന്ന് ഗ്രാമ്പൂ, കറുവപ്പട്ട, പിന്നെ നമ്മുടെ വേലയും കൊണ്ടാത് ആ ഇലയും കൂടി ഇട്ട് ആ വെള്ളത്തിനകത്തോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. മീൻ അതിനകത്ത് ഒന്ന് എടുത്തിട്ടുണ്ട്. എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സവാള നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സവാള ഇവിടെ അതോടെ ആ കറക്റ്റ് എണ്ണയ്ക്ക് അകത്ത് സംബന്ധിച്ചിട്ട്
ഇതൊരു ചെറിയൊരു മസാല ഉണ്ടാക്കണം അതിന് വേണ്ടി. അത്യാവശ്യം വഴന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. പച്ചമുളക് ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഒരു അഞ്ചാറ് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. വലിയ ഏരിയില്ലാത്ത പച്ചമുളക്. അപ്പോൾ അഞ്ചാറെണ്ണം കുഴപ്പമില്ല. നമ്മൾ വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട്. അതിനകത്ത് നമ്മൾ കറുവപ്പട്ട അതെല്ലാം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ അതിനകത്ത് നമുക്കൊരു ഒരു സ്പൂൺ നെയ്യ് കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം ആ വെള്ളത്തിനകത്തോട്ട്. എന്നിട്ട് നമുക്ക് അരി അതിനകത്തോട്ട് ഇട്ട് നമുക്ക് റെഡി ആക്കി എടുക്കണം. ഇതിനകത്തോട്ട് നമുക്ക് ചില മസാല അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒത്തിരി മസാല വേണ്ട. എസ്പെഷ്യലി സാൽമൺ ഫിഷിന് നമ്മൾ അധികം അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ വേണം. ഞാൻ ഇതിനകത്ത് ഒരു സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ടേ. പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടിയും മതി. പിന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ഇത് അത് ചേർക്കാം. എൻ്റെ പൗഡർ ഉള്ളതുകൊണ്ട് ഞാൻ ശകലം പൗഡർ ഇടുന്നുണ്ട്. ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് ഫുൾ തീയിൽ നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ച് വരണം. തിളച്ച് വന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഒരു മീഡിയം വേഗം ആകുമ്പോൾ അത് നമുക്ക് ഊറ്റിയെടുത്തിട്ട് ഊറ്റിയെടുക്കണം. ഒത്തിരി വേവിക്കണം. അതിനകത്തോട്ട് നമ്മൾ ഒരു തക്കാളി കൂടെ അരിഞ്ഞിട്ടത് നമ്മളങ്ങോട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് മൂടി മുളക് പൊടിയുടെ ആ മണ പച്ചമണമൊക്കെ ഒന്ന് മാറി റെഡി ആയിട്ട് വരട്ടെ. നമ്മൾ ചെറിയ തീയിൽ ഇതിനെ ഇങ്ങനെ സെറ്റാക്കിയിരിക്കുകയാണ്. നമ്മുടെ മസാല ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കൊരു മൂന്നാല് സ്പൂണ് നമ്മുടെ കട്ട തൈര് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങൾ എത്രയും മീൻ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ എടുക്കുന്നു അല്ലെങ്കിൽ റൈസ് ഉണ്ടാക്കുന്നു അതുപോലെ കണക്കനുസരിച്ച് ചെയ്യണേ. നമ്മുടെ അരി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു മീഡിയം മതി, ഒത്തിരി അങ്ങ് വേവിക്കണ്ട. ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് നമുക്ക് ആ റൈസ് നമുക്ക് അതങ്ങോട്ട് ഊറ്റി ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒത്തിരി നമ്മൾ അങ്ങ് അടച്ച് ഒത്തിരി അങ്ങ് അമക്കി വെക്കണം കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മണ്ടയ്ക്കോട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ഒരു ലെയർ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ആയിരിക്കുന്ന ആ വെജിറ്റബിൾ അതിൻ്റെ മണ്ടയ്ക്കോട്ട് ഒരു ലെയർ ഇട്ട് കൊടുക്കുക. ഇച്ചിരി സവാള ഇട്ട് കൊടുക്കുക. അതിൻ്റെ മണ്ടയ്ക്ക് നമ്മുടെ സവാള വെജിറ്റബിൾ അങ്ങോട്ട് ഇട്ട് എന്നിട്ട് നമുക്ക് നമ്മുടെ മല്ലിച്ചപ്പ് ഇതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇനി നമ്മുടെ നമ്മുടെ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അത് ശകലം അരകളാണ് ഒരു ശകലം പാലെടുത്തിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ അതുകൂടെ നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മണ്ടയ്ക്കൊരു ചെറിയ ദമ്മ് പോലെ ചെയ്യാമേ. അതൊരു ചെറിയ തുണി കണ്ട ഈ ഒരു തുണി ഞാൻ ശകലം വെള്ളം നനച്ചിട്ട് ഇതിന് ചുറ്റും ഇങ്ങനെ റൗണ്ട് പോലെ വരാം. ഇല്ലെങ്കിൽ നമുക്ക് പഴയപോലെ നമുക്ക് മൈദയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതാണ് കുറച്ചുകൂടി ഈസി. രണ്ട് നല്ല ചെറിയ വലിയ തുണി ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ അങ്ങോട്ട് റൗണ്ടിനങ്ങോട്ട് വെക്കുക. ഇതിൻ്റെ മണ്ടയ്ക്ക് ഇച്ചിരി നെയ്യോട് ഒഴിച്ചു കൊടുക്കാം. നല്ല അപ്പം കറക്റ്റ് ടേസ്റ്റാണ് പറ്റുന്നത്. നിങ്ങളങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിനെ നമുക്കങ്ങോട്ട് അടച്ച് അങ്ങോട്ട് വെക്കുക. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് നല്ലൊരു ചൂടങ്ങോട്ട് ആയിക്കോട്ടെ. ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ അതൊന്ന് വെച്ചു. എന്നിട്ട് നമുക്ക് ഇതുപോലൊരു
പാൻ അല്ലെങ്കിൽ ഒരു പരന്ന പാൻ ഉണ്ടെങ്കിൽ ഇച്ചിരി ഏറ്റവും നല്ലതായിരിക്കും. എന്തെങ്കിലും അതില്ല, അതുകൊണ്ട് ഇപ്പം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്കൊരു മീഡിയം തീയിൽ അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ഇവനെ എടുത്ത് ഇവൻ്റെ മണ്ടക്കോട്ട് വന്നിട്ട് നമ്മുടെ വെയിറ്റ് നല്ല വെയിറ്റ് ഉണ്ടെന്ന് ഏറ്റവും വെയിറ്റ് എടുത്ത് അങ്ങോട്ട് ഇതിൻ്റെ മണ്ടക്കോട്ട് വെച്ചിട്ട് നമുക്കൊരു മീഡിയം തീയിൽ ഇവനെ ഒരു 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് അങ്ങോട്ട് വെക്കുക. നമ്മളൊരു 12 മിനിറ്റ് വെച്ചാൽ അങ്ങനെ മീഡിയം തീയിൽ. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം സംഭവം എന്തായി. ഇച്ചിരി കൂളുള്ളതാണ് മന്ദിക്കുട്ടപ്പ. ചോറ് നല്ല എന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും വന്നിട്ടുണ്ട്. നമ്മൾ മീഡിയം തീയിലിട്ടിട്ട് നല്ല അല്ല ഈ ഒരു വേവ് മതി, ഇത്തിരി വേവ് വേണ്ട. ഇത് മീൻ ഏറ്റവും അടിയിലാണ്. അതിൻ്റെ മസാലയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ചോറ് ഇച്ചിരി സൈഡിലോട്ട് ഇങ്ങനെ തള്ളി മാറ്റിയിട്ട് മീൻ ഇങ്ങനെ അവിടെ എടുപ്പുണ്ട്. ഈ ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് അവനെ റെഡിയാക്കി മാറ്റാം. നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എന്താ അതിൻ്റെ ഫിഷൊക്കെ നല്ല സോഫ്റ്റായിട്ട് നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. ഇതെങ്ങനെ ഉണ്ടെന്ന് ചെറിയൊരു സലാഡും ഒരു അച്ചാറും കൂടെ കൂട്ടി ഇവനെ അങ്ങോട്ട് എടുത്തിട്ട് സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ടെസ്റ്റർ ഇവിടെ വന്ന് റെഡി ആയിട്ടിരിപ്പുണ്ട്. എല്ലാരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം വീട്ടില്. അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കുക. അപ്പോ ഞങ്ങള് ഈ ഫിഷ് ബിരിയാണി ഒന്ന് തീർക്കട്ടെ. അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവരും സേഫായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക. അപ്പോ വീണ്ടും കാണുന്നിടം വരെ ഓള. ബിരിയാണി അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ 100% അങ്ങനെ ഭയങ്കര ഒരു അടിപൊളി ബിരിയാണിയാണെന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. നമുക്കൊരു ചെറിയ രീതിയിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി. ഈ സമയത്ത് പ്രത്യേകിച്ച് ഈ സമയത്ത് നമുക്കങ്ങനെ ഹോട്ടലിലോ റെസ്റ്റോറൻറ്റിലോ ഒന്നും പോയി നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അങ്ങനെ ഫുഡൊന്നും മേടിച്ച് കൊടുക്കാനോ അവരെ കൊണ്ടുപോകാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെറിയ രീതിയിൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമുക്കറിയാവുന്ന രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതൊരു വലിയ കാര്യമാണല്ലോ. അപ്പം നിങ്ങൾ ഇത് ട്രൈ ചെയ്യുക. അപ്പോൾ അവർക്കും ഇഷ്ടമാകട്ടെ, അവർക്കും ഇഷ്ടമാകുന്ന രീതിയിൽ ഇത് ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതിന് എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നതേ ഉള്ളൂ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല 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 ടേസ്റ്റായിട്ട് വരും. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. നമുക്കറിയാവുന്ന കൂട്ടത്തിൽ നമുക്കറിയാവുന്ന ഫ്രണ്ട്സോ അങ്ങനെ ഫാമിലിയോ അങ്ങനെ ആരെങ്കിലും ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലോ എന്തെങ്കിലും കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പം അങ്ങനെ ആരെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ എനിക്കൂടെ ഒന്ന് ടെക്സ്റ്റ് ചെയ്യണം. എന്നാൽ കഴിയാവുന്ന കാര്യങ്ങൾ നമ്മളാൽ കഴിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഈ സമയത്ത്. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള ചെറിയ ചെറിയ നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാൻ ശ്രമിക്കാം. അപ്പം വീണ്ടും കാണുന്നിടം വരെ ടേക്ക് കെയർ, ബൈ.
എല്ലാവരും പോയോ? പോയാൽ നോക്കാൻ വന്ന കേട്ടോ. അപ്പം ബി സേഫ്, ടേക്ക് കെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ടേക്ക് കെയർ, ബൈ.